പക്ഷെ ഈ സ്വർഗത്തിലേക്കുള്ള വഴി എപ്പോഴും ഇടുങ്ങിയതും പാറക്കെട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഏകദേശം ഇതുപോലെ ഭയങ്കര വലിയ ഗ്രിൽ പരിപാടിയാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്വർഗം തന്നെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാൾ മടി പിടിച്ചിരുന്നതിന് ശേഷം ഇന്നാണ് ഒന്ന് വീട്ടുകാരോട്ട് പുറത്തിറങ്ങാൻ പറ്റിയത്. സോ വിചാരിച്ച എന്തായാലും ഒരു വ്ളോഗ് അങ്ങ് ഷൂട്ട് ചെയ്തേക്കാം. ഇപ്പം നമ്മൾ വാഗമണ് പോകുന്ന വഴിയാണ്, ഒരു പുതിയൊരു പ്രോപ്പർട്ടി. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വുഡ്ലാൻഡ് കാസ എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ പോയി ഒരു ദിവസം ഒന്ന് വീട്ടുകാരോട്ട് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി നമ്മൾ ഇപ്പം ഏകദേശം വാഗമണ് എത്ര, അറൗണ്ട് ഒരു 20 kilometers കൂടെ ഉണ്ട്. അതിന് മുമ്പ് ഒരു അരുവിയുടെ ഒരു ബോർഡ് ഉണ്ട്, മാർമല അരുവി എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഞാൻ അധികം അങ്ങനെ ഇതിനകത്ത് കണ്ടിട്ടില്ല. സോ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം ഏകദേശം ഞാൻ അവിടെ എത്തി, അതിൻ്റെ വാതിക്കലെത്തിയിട്ടുണ്ട്. അല്ല, ഒരുപാട് വാർണിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഈവൻ ആൾക്കാരുടെ ജീവൻ പോയിട്ടുണ്ടെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സംഭവം ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്, അവിടെ ബോർഡിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യം ഈ മാർമല അരുവി കണ്ടിട്ട് നേരെ വാഗമണിലേക്ക് പോവാം. അങ്ങനെ വളരെ നാൾക്ക് ശേഷം ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റി. നമ്മുടെ കോവിഡ് സ്റ്റാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, വാഗമൺ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ്. എന്ത് വെള്ളച്ചാട്ടമുള്ളത്? മർമലയോ? മർമല, മർമല. ഇവിടെ നേരത്തെ പറഞ്ഞ നിർമ്മല എന്നാണ്. നിർമ്മല അല്ല, മർമല. മർമല വെള്ളച്ചാട്ടത്തിലേക്ക് ഇച്ചിരി ഡേഞ്ചർ സംഭവമാണെങ്കിലും വാഗമണ് പോകുന്ന വഴി ഒന്ന് കയറിയിട്ട് പോകുന്ന ബെസ്റ്റ് ആയിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് അധികം പോകാൻ പറ്റത്തില്ല, കാരണം കുറച്ച് പാറക്കെട്ടൊക്കെ കയറണം, കുറേ ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് കൂടെ നടന്ന് വേണം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ കല്ലുള്ള കാരണം പുല്ലിക്കുട്ടിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലേ. കുക്കിച്ച ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ഇവർക്കൊരു ഹായ് കൊടുത്തേ. ഹായ്, ഒരു ഉമ്മ അടുത്തേക്ക്. എന്തായാലും നമുക്ക് ആ മെയിൻ വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റിയില്ല അല്ലേ കുക്കു. പക്ഷേ ആരുമില്ല, നമുക്കിവിടെ ചെറിയ അരുവികളുണ്ട് കേട്ടോ, ചെറിയ അരുവിയുണ്ട്. ഇവിടെയാണ് പൊന്നു ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത്. ഒന്ന് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ വെള്ളത്തിൽ. ഇപ്പം എന്തായാലും ഇവിടുന്ന് നേരെ നമ്മുടെ സ്റ്റേയിലേക്കാണ് പോകുന്നത്. വുഡ്ലാൻഡ് കാസ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്, ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. സോ അത് കാരണം അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കും. ഓ, പൊന്നു ഇവിടെ നടപ്പാണ്, വെള്ളത്തിൽ നടക്കുക. ടൗണിൽ നിന്ന് ഉളുപ്പണി എന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് ഈ വുഡ്ലാൻഡ്സ് കാസ, വുഡ്ലാൻഡ് സെറ്റപ്പ് എന്നാ പറഞ്ഞത് കേട്ട്. പക്ഷെ ഈ സ്വർഗത്തിലേക്കുള്ള വഴി എപ്പോഴും ഇടുങ്ങിയതും പാറക്കെട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഏകദേശം ഇതുപോലെ. എന്റെ പൊന്നളി ഇങ്ങോട്ട് വരാൻ നേരത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ, കാരണം മഴ പെയ്തിട്ട് ഇവിടുത്തെ റോഡിലെ താറും കല്ലും ഒക്കെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പൊ അതുകാരണം ഈ ലാൻഡ് സ്ലൈഡ്സും എല്ലാം ഇച്ചിരി ഒരു പ്രശ്നമാണ് ഇവിടെ. എന്നാലും പ്ലേസാണ്. ഞാൻ അവിടുത്തെ കെയർടേക്കറെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ജസ്റ്റ് വരാൻ നേരത്തെ ഒന്ന് ഇച്ചിരി കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. നോക്കിയത് ഇപ്പോൾ നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞാൽ വണ്ടികൾ കാണാം. ഒരു വണ്ടിക്ക് കഷ്ടിയെ പോകാൻ പറ്റുള്ളൂ ഇവിടെ. ടൈറ്റാണ് അല്പം. വളരെ എന്തോ വളരെ നല്ലൊരു സർപ്രൈസ് നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിക്കലെത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ വഴിയാണ്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു ഡ്രൈവിൻ്റെ ഫുൾ ടയർഡ്നെസ്സും ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ മാറി കേട്ടോ. ഇത് വരുമ്പോൾ തന്നെ ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഉണ്ട്, രാത്രി ഇന്ന് ഇവിടെ തകർക്കണം. പിന്നെ ഒരു ഗ്രില്ല് ചെയ്യാനായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. ഗ്രില്ലിൽ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നൊരു ഷാക്കുണ്ട് ഇവിടെ, വൈകിട്ട് ചില്ലടിക്കാൻ ചെറുതായിട്ട്. എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് പൊളിക്കാം. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് പോവാം. ഒന്നും പറയാനില്ല കേട്ടോ, അത് വ്യൂ, ഒരു മാരക വ്യൂ ആണ്.
ഇവിടെ വേറൊരു വീടൊന്നും കാണാനില്ല. ഇത് തൊട്ടപ്പുറത്ത് കുറച്ച് വേറെയും കുറച്ച് റിസോർട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടി നല്ല രസമാണ് കാണാൻ. നമുക്ക് ആദ്യം ഒരു കാര്യം യാത്ര കയറി വരുമ്പോൾ ഇതിൻ്റെ ബാൽക്കണി വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ശരി, ഒരു രക്ഷയില്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. കുറേ ഒരു ഏരിയയിൽ നമ്മൾ മാത്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം അവിടെ എന്തൊക്കെയാണ്. ആൾക്കാരെല്ലാവരും അകത്ത് കയറി ഓൾറെഡി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര്, വുഡ്ലൻഡ്സ് കാസ. ഉളുപ്പുണ്ണി ഉളുപ്പുണ്ണി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, അകത്ത് കയറുമ്പോൾ തന്നെ ഓ എല്ലാ പാർട്ടി മൈൻഡഡ് സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓ മൈ ഗാഡ്, അച്ചോ ഉണ്ണിക്കുട്ടി ഉണ്ണിക്കുട്ടി, ഐ ഐ അയച്ചിയോ മാത്തിരിക്കുന്നേ വള്ളിപ്പിന്നെ. എന്താ ശങ്കടം വന്നോ കുക്കുന്, എന്ത് പറ്റി? ഓ ഇവിടെ നോക്കിയേ, ഇവിടെ ഫുള്ള് ഗ്ലാസ്സാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ആക്ച്വലി ഉള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂം, പിന്നെ ഒരു ഹോളും ഒരു വാഷ്റൂമുമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം നമുക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഈ കാണുന്ന സോഫ ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം, ഇതൊരു വലിയ ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ആ ഒരു ചെറിയൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് ഇവിടെ. സൂപ്പർ. ഞാൻ എന്തായാലും ഇതിന് ചുറ്റിനും ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റപ്പ് എന്ന്. ഇവിടെ ഫുൾ ചുറ്റിന് നമ്മൾ ഒരു ഈ ഏരിയയിലെ അങ്ങ് ആരുമില്ല, നമ്മൾ മാത്രം. ഈ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ ഒന്നും പറയാനില്ല. നമ്മൾ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തിരിക്കും. ഇവിടെ 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 ബോറടിക്കുന്ന ഒരു സാധനം ഇല്ല. നമ്മൾ നമ്മളുടെ ഫുൾ ഒരു ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്നൊക്കെ ഒരു ഗെറ്റ് എവേ നോക്കി ഇതൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ മരത്ത് റെഡി, ഗ്രില്ലിലേക്ക് പോയാലോ? നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആവും. നമുക്ക് നമ്മുടെ ഗ്രില്ലിന്റെ ടൈമിന് ഇനി വീണ്ടും കാണാം. നേരത്തെ നൈറ്റ് ആംബിയൻസ് ആണെന്ന് കാണിച്ചു തരാം. നമ്മുടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ ബാൽക്കണി പോലെ, അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇനി നമ്മുടെ മെയിൻ മെയിൻ കാര്യത്തിലേക്ക് പോവാം. നമ്മുടെ ഗ്രില്ല് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിയ ഗ്രിൽ പരിപാടിയാണല്ലോ. ഷെഫുകൾ പലതാണ് ഇവിടെ കേട്ടോ, പലതരം ഷെഫുകളെ കാണാം. ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ഒരു സെറ്റ് കഴിഞ്ഞു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. ആരാണ് ഇതിൻ്റെ മാരിനേഷൻ? അടിപൊളിയാണ്. സോസ് എന്തായാലും സ്ഥലം അടിപൊളിയാണ് കേട്ടോ, നല്ല പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കൊള്ളാം. കൂടുതലും എനിക്ക് ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഒരു സെറ്റപ്പാണ് ഇത് അല്ലേ. നമ്മുടെ ഗ്രില്ലോട് കൂടെ ഏകദേശം പരിപാടി വൈൻ്റെ പായിട്ടില്ല, ചെറിയൊരു ആഫ്റ്റർ പാർട്ടിയും കൂടെ ഉണ്ട്. എല്ലാവരും നല്ല ടയർഡാണ്, ചെറിയൊരു ചിൽ പരിപാടികളുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ നമ്മുടെ സ്റ്റേയുടെ റെൻ്റ് ഈ വില്ല ഫുള്ള് വന്നിരിക്കുന്നത് 6,500 rupees വീക്ക് ഡേയ്സിൽ. നിങ്ങളൊരു വീക്കെൻഡാണ് വരുന്നതെങ്കിൽ അറൗണ്ട് 8,500 വരും. ബാച്ചിലേഴ്സിനാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം അതിനകത്തൊരു മാസ്റ്റർ ബെഡ്റൂമേ ഉള്ളൂ, ബാക്കി ഒരു ഹോളാണ്. അവിടെയും നമുക്ക് ലൈക്ക് ഒരു 6 പേരെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ബാച്ചിലേഴ്സ് ആണെങ്കിൽ. ഫാമിലി ആണെങ്കിൽ ഒരു 2 ഫാമിലിക്ക് വന്നിട്ട് ഫുൾ എൻജോയ് ചെയ്ത് ഈ വ്യൂ മുഴുവൻ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാം.
സോ നിങ്ങൾ ഈ പ്രോപ്പർട്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്തേക്കാം. കാരണം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, ഇത് ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടൊരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ഇവിടെ വന്നതാണ്. പിന്നെ ഫാമിലിയായിട്ടൊരു ഗെറ്റ് ടുഗദർ വേണമെന്ന് തോന്നി. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.